സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഗ്രാമമായി യുനെസ്കോ പ്രഖ്യാപിച്ച കായക്കോയിലാണ് ഇലക്കം ജേണിയിസ്റ്റ്. കായക്കോയ് പക്ഷേ തുർക്കിയിലെ ഒരു പ്രേത ഗ്രാമമാണ്. ലെബിസി എന്നായിരുന്നു 1923 വരെയും ഈ ഗ്രാമത്തിൻ്റെ പേര്. ഇവിടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുപോലെ സ്നേഹത്തോടെ ജീവിച്ച ഒരു ഗ്രാമമായിരുന്നു. പിന്നീട് തുർക്കിക്കും ഗ്രീസിനുമിടയിൽ അവരവരുടേതായ ജനതകളെ വീതം വെക്കാനുള്ള ഒരു കരാറുണ്ടായപ്പോൾ, അത് ഐക്യരാഷ്ട്രസഭയുടെ ആദ്യ രൂപമായ ലീഗ് ഓഫ് നേഷൻസിൻ്റെ നേതൃത്വത്തിലാണ് ഉണ്ടായത്. ആ കരാറുണ്ടായപ്പോൾ ഈ ഗ്രാമത്തിൽ ജീവിച്ച ക്രിസ്ത്യാനികൾ മുഴുവൻ ഗ്രീസിലേക്ക് പോവുകയും ഗ്രീസിലുണ്ടായിരുന്ന മുസ്ലിങ്ങളെ തുർക്കി സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ ഇങ്ങനെ രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ജനതകളെ വീതം വെച്ചപ്പോൾ ഏത് ഭാഗത്തു നിന്നാണോ ആളുകൾ ഉപേക്ഷിച്ചു പോയത്, അവിടേക്കാണ് കുടിയേറി വന്ന അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിൽ നിന്നും പിന്നെ പ്രവാസികളായി ഇങ്ങോട്ട് വന്ന ആളുകൾ അവർ താമസിക്കാറുണ്ടായിരുന്നത്. എന്തുകൊണ്ടോ ചില കാരണങ്ങളാൽ ഈ ലെബിസിയിൽ മാത്രം ഗ്രീസിൽ നിന്ന് വന്ന മുസ്ലിങ്ങൾ താമസിക്കാൻ തയ്യാറായില്ല. അങ്ങനെ കാലക്രമേണ ഇതൊരു പ്രേത നഗരമായി മാറി എന്നാണ് ഇതിനെക്കുറിച്ചുള്ള ചരിത്രം പറയുന്നത്. കായക്കോയ് എന്ന പഴയ ലെബിസി ഗ്രീസിലേക്ക് ഒഴിഞ്ഞുപോയ ക്രിസ്ത്യാനികൾ തുർക്കിയിൽ ബാക്കിയിട്ട അനേകം ഗ്രാമങ്ങളിൽ ഒന്നു മാത്രമാണ്. തുർക്കി ഒരു സ്വതന്ത്ര രാജ്യമായി മാറുകയും ഉസ്മാനിയ ഖിലാഫത്ത് അവസാനിക്കുകയും ചെയ്ത കാലത്ത് ബ്രിട്ടന്റെ നേതൃത്വത്തിൽ സഖ്യകക്ഷികൾ തട്ടിക്കൂട്ടിയുണ്ടാക്കിയ ഒരു കരാറിൻ്റെ ഭാഗമായാണ് ലെബിസി അടക്കം ഗ്രീസിലെ ക്രിസ്ത്യൻ ഗ്രാമങ്ങളിലെ ജനങ്ങളെ ഗ്രീസിലേക്കും അവിടെയുള്ള മുസ്ലിങ്ങളെ തുർക്കിയിലേക്കും ഇരു രാജ്യങ്ങളും പരസ്പരം വെച്ചുമാറിയത്. 9 നൂറ്റാണ്ടുകൾ മുമ്പെന്നോ നിലച്ചുപോയ ജനജീവിതത്തിൻ്റെ ബാക്കി പത്രമാണ് കായക്കോയ് എന്ന ഈ വലിയ ഗ്രാമം. വീടുകളും സ്കൂളുകളും ചർച്ചുകളും മാർക്കറ്റും ജനജീവിതത്തിൻ്റെ മറ്റനേകം അടയാളങ്ങളും, 10,000 പേർ താമസിച്ചിരുന്ന ഒരു ഗ്രാമമാണിത്. ഇന്നും 500 വീടുകളുണ്ടിവിടെ. 19-ാം നൂറ്റാണ്ടിൻ്റെ നിർമ്മാണ മാതൃകയിലുള്ള ഈ കെട്ടിടങ്ങൾ നിലവിൽ തുർക്കി സർക്കാരിൻ്റെ സംരക്ഷണത്തിലാണ്. അന്നത്തെ കിണറുകളും നടപ്പാതകളും ചുറ്റുമതിലുകളുമൊക്കെ ഏതാണ്ട് അതേപടി ബാക്കിയുണ്ട്. ചില വീടുകളുടെ മേൽക്കൂരകൾ നിലംപൊത്തിയെങ്കിലും മിക്കവയും ഇപ്പോഴും ഇടിഞ്ഞു വീഴാതെ ഉയർന്നു നിൽക്കുന്നു. 1950 ഒരു ഭൂകമ്പമായിരുന്നു ഗ്രാമത്തെ പൂർണ്ണമായും തകർത്തത്. ഓടിപ്പോയവർ തുർക്കിയിൽ ബാക്കിയിട്ട സ്വത്തുവകകൾ ഗ്രീസിൽ നിന്നും വന്നവർക്ക് വീതിച്ചു നൽകുകയായിരുന്നു അന്നത്തെ രീതി. പക്ഷേ കായക്കോയ് മാത്രം അക്കൂട്ടത്തിൽ ആർക്കും വേണ്ടാതെ ബാക്കിയായി. ഇവിടെ നിറയെ ജിന്നുകളുണ്ടെന്നാണ് തുർക്കിയിലെ ജനങ്ങൾ വിശ്വസിച്ചത്. താരതമ്യേന ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷമുണ്ടായിരുന്ന ലെബിസി എന്ന ഈ ഗ്രാമത്തിൽ 4 വലിയ ചർച്ചുകളും 20 ചാപ്പലുകളും ഉണ്ടായിരുന്നു. 2 സ്കൂളുകൾ പ്രവർത്തിച്ചിരുന്നു, 1 പ്രിന്റിംഗ് പ്രസ്സും. ഇന്ന് അവയെല്ലാം തന്നെ ഇടിഞ്ഞ് തകർന്നടിഞ്ഞ അവസ്ഥയിൽ ഈ ഗ്രാമത്തിൽ ബാക്കിയുണ്ട്. ശേഷം ഏകദേശം 100 തന്നെ കടന്നു പോകാനായിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഒരു കാലത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും വേർപെട്ടു പോയതുപോലെ ഗ്രീസിനും തുർക്കിക്കും ഇടയിൽ നടന്ന ഒരു മഹാവിഭജനത്തിന്റെ ദുരന്തത്തിന്റെ ഓർമ്മ ഉണർത്തുന്ന ഒരു ഗ്രാമമാണ് ഈ ലെബിസി. തുർക്കിയിലെ മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രമായ ഫെത്തിയയിൽ നിന്നും ഒരു വിളിപ്പാടകലെയാണ് ഈ പ്രേതഗ്രാമം. ഒലുഡനീസ് ബീച്ചിൽ നിന്നും വളരെ അടുത്ത്. തുർക്കിയിൽ പോകുമ്പോൾ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഇടം. കായക്കോയിലെ അഥവാ പഴയ ലെബിസിയിലെ ഈ സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് പഠിച്ച് വളർന്ന വലുതായ ഒരു തലമുറ ഒരുപക്ഷെ ഗ്രീസിൽ പോലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഈ കെട്ടിടവും ഇതോടനുബന്ധിച്ച ഒരു ഗ്രാമവും ഒക്കെ വിസ്മൃതിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഈ ഗ്രാമം ബാക്കി വെക്കുന്ന ഒരു വലിയ പാഠം ഇപ്പോഴും ഉണ്ട്. വിഭജനം എന്ന് പറയുന്നത് ഏതൊക്കെ ജനതകളെയാണ്, ഏതൊക്കെ രാജ്യങ്ങളെയാണ് ലോകത്ത് എല്ലായിടത്തും ആഴത്തിൽ മുറിവേൽപ്പിക്കുന്നതെന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണം എന്ന നിലയിൽ കൂടിയാണ് യുനെസ്കോ ഈ വില്ലേജിനെ ഇപ്പോൾ നിലനിർത്തുന്നത്. നമുക്കുമുണ്ട് ഇവിടെ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ.